ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഇസാ വേൾഡ്. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ള ഒരു കിടിലൻ ഷെയ്ക്കാണ്. മസ്റ്റായും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ചക്കയുടെ സീസണല്ലേ, അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താലേ ഞാൻ വിടുന്ന വീഡിയോ അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇത് ചക്ക ഷെയ്ക്കിനുള്ള ചക്കയാണ്. ഇത് കട്ട് ചെയ്ത് വെച്ചതാണ്. 30 ചുളയുണ്ട്. ഇത് നല്ല പഴുത്ത ചക്ക തന്നെ എടുക്കണം, എന്നാലേ നല്ല ഷെയ്ക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ സബ്ജസ് സീഡ്സ് 3 സ്പൂൺ കുതിർത്തി വെച്ചിരിക്കുന്നു. അതുപോലെ ചക്ക സ്ലൈസാക്കി ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്. അത് ഓരോരോ ലെയറായിട്ട് ഷെയ്ക്കിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കാനാണ്. അതുപോലെ ഷുഗർ, അത് ഓരോരുത്തരുടെ ആവശ്യം പോലെ. പിന്നെ ഇതൊക്കെ അതിൻ്റെ ലെയറിൻ്റെ ഒപ്പം ചേർക്കാനുള്ളതാണ്. കാഷ്യൂ നട്ട്സ് വറുത്ത് ക്രഷ് ചെയ്ത് വെച്ചതാണ്. അതുപോലെ ഉണക്കമുന്തിരി, ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി ഷെയ്ക്ക് ഉണ്ടാക്കാനുള്ള ചക്ക മിക്സിയിലേക്ക് ആഡ് ചെയ്യാം. നാല് സ്പൂൺ ഷുഗറാണ് ഞാനിതിൽ ആഡ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് 3 ഗ്ലാസ് നല്ലവണ്ണം തണുത്ത പാലാണ് ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ചക്ക ഷെയ്ക്കിനെ അടിച്ചെടുത്തത് റെഡിയായി. ഇത് നല്ല മധുരമുള്ള ചക്കയാണ്. ഇത്ര തിക്നെസ്സിൽ വേണം നമ്മൾ അടിച്ചെടുക്കാൻ, എന്നാലേ ഷെയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി ഇത് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. കുറച്ച് സെർവ് ചെയ്തതിന് ശേഷം കുറച്ച് ചക്ക നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് അതിലേക്ക് 2 സ്പൂൺ ആഡ് ചെയ്യുക. ശേഷം കാഷ്യൂ നട്ട്സ് കുറച്ച് ആഡ് ചെയ്യുക. ശേഷം ഉണക്കമുന്തിരി കുറച്ച് ആഡ് ചെയ്യുക. അര സ്പൂൺ സബ്ജ സീഡ്സ് ആഡ് ചെയ്യുക. ശേഷം കുറച്ചുകൂടി ഷെയ്ക്കിലേക്ക് ആഡ് ചെയ്ത് കുറച്ചുകൂടി ചക്ക കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ചുകൂടി ചക്ക ജ്യൂസ് ആഡ് ചെയ്ത് സബ്ജ സീഡ്സ് 1 സ്പൂൺ ആഡ് ചെയ്യാം. ഈ ചോക്ലേറ്റ് സിറപ്പ് ആഡ് ചെയ്യാം. കുറച്ച് മുകളിൽ കാഷ്യൂ നട്ട്സ്, ഉണക്കമുന്തിരി ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചക്ക ഷെയ്ക്ക് റെഡിയായി.